ഉപജില്ല വിദ്യാഭ്യാസ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ഈ വർഷം വിരമിക്കുന്ന 44 അധ്യാപകർക്കും അനധ്യാപകർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. കൊടുങ്ങല്ലൂർ ഉപജില്ലയിൽ നിന്നും സംസ്ഥാനതല മേളകളിൽ പങ്കെടുത്ത് ഗ്രേഡ് നേടിയ കുട്ടികൾക്ക് പ്രതിഭാ പുരസ്കാരം നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഏത് തരത്തിലുള്ള പുരോഗതി കേരളം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ബേസ് എന്ന് പറയുന്ന അടിത്തറ എന്ന് പറയുന്നത് എന്താ? വിദ്യാഭ്യാസം, നാം വേണ്ടി വിദ്യാഭ്യാസം. സ്ത്രീകളുടെ പുരോഗതി പറയുന്ന മുമ്പിലാണ്, സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഹെൽത്ത് എന്ന് പറയുന്ന മുമ്പിലാണ്. കേരളത്തിന്റെ ഏത് രംഗത്തിലും ആസൂത്രണത്തിലും ബന്ധപ്പെട്ട കാര്യം പറയുന്നത് നമ്മൾ മുമ്പിലാണ്. ആ മുമ്പിൽ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഏറ്റവും വലിയ ഡെപ്പോസിറ്റാണ് നമ്മളത്. ഈ രണ്ട് ടേം ഞങ്ങളൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്ന രണ്ട് ടേം എനിക്കറിയാം. ഏത് സ്കൂളിലും ആവശ്യപ്പെടുന്ന മുഴുവൻ കൊടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് അല്ലേ? ഏത് സ്ഥലത്താണ് ഇന്റർനാഷണൽ സ്കൂളിന് വേണ്ടിയുള്ള സംഖ്യ 5 കോടി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായത്? 5 കോടി, 3 കോടി, 1 കോടി ആവശ്യമാണ്. കമ്പ്യൂട്ടർ എൽ സി ഡി പ്രോജക്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നെ എംഎൽഎമാരെ നിർത്തുന്ന പ്രത്യേക പ്രത്യേക പരിപാടികൾ അങ്ങനെ അതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് നടത്താൻ കഴിയുന്നൊരു കാലം മുമ്പില്ല. ഡെപ്പോസിറ്റ് അത്ര വലുതാണ്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് നമുക്ക് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന തലമുറയുള്ള ആളുകളുള്ള പ്രദേശമാണ് കേരളം. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്, പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഒന്നൊരു മാറ്റം തരുന്നതാണ്. നമ്മൾ നേരത്തെ ആണെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാനുള്ള തലമാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഒരാള് പോലും, ഒരു കുട്ടി പോലും കൊഴിഞ്ഞു പോകാതെ. നമ്മൾ അധ്യാപകർ അറിയാം, ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്ന കൊഴിഞ്ഞു പോക്കില്ലാതെ കുട്ടികളെ മുഴുവൻ അവരുടെ ആ വയസ്സിനുള്ളിൽ അവർ ആർജിക്കേണ്ടതായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ അവർക്ക് എടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളിലെ അത് കഴിഞ്ഞ് ഇപ്പോ ഒന്ന് മാറ്റി. എന്താ പറഞ്ഞത്? വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പുതിയ ബേസ് നമ്മൾ സൃഷ്ടിക്കുന്നത് വിജ്ഞാനവും സമ്പത്തും, അതായത് അവൻ ആർജിക്കുന്ന അവന്റെ ക്വാളിഫിക്കേഷനും അവന് കിട്ടുന്ന വരുമാനവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മൾ പറയുന്നത് വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്ന പുതിയ പ്രയോഗമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഇനി കുട്ടികൾ ഈ കാനഡയിലോ സ്വിറ്റ്സർലൻഡിലോ ന്യൂസിലാൻഡിലോ ഒക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണികശ്ശേരി, പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി ആർ ഗീത, വികസന സമിതി കൺവീനർ സി ജെ ദാമു, ബി പി സി മോഹൻരാജ്, അധ്യാപക സംഘടനാ നേതാക്കളായ ഇ എ അലി മുഹമ്മദ്, സിംല പി സി, ഷിഹാബുദ്ദീൻ കെ എസ്, അനീസ എ എ, സി ജി കെ എം, ഷീന ഒ എസ്, ഉണ്ണികൃഷ്ണൻ പി എസ്, സൂരജ് വി എസ്, മുഹ്സിൽ വി ഐ എന്നിവർ സംസാരിച്ചു.